കടിക്കാൻ തുടങ്ങിയിട്ടില്ല, കടിക്കുന്നു. വഴിയാണ് പിടിച്ചിടുന്നത്. പിന്നെ ഞാൻ കൊണ്ട് കടി. വന്നിരിക്കുന്നത് പൂക്കോട് ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ പൂക്കോട് ലേക്കിലേക്ക് വരുമ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. ഇവിടുത്തെ ഒരു 100 മീറ്റർ നടന്നിട്ട് വേണം ലേക്കിലേക്ക് നമുക്ക് കടക്കാൻ. വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇല്ല, അവര് പറയുമായിരിക്കും ഒരു ടക്കുന്നതെന്ന്. 50 രൂപയാണ്. ഞങ്ങൾ വന്ന ടൈം നല്ല വെയിലുണ്ട് കേട്ടോ. എന്തായാലും വെയിലത്തൂടെ നടന്ന് കയറി 100 മീറ്റർ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ കുറേ ഉണ്ടെന്നാണ് തോന്നുന്നേ. ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട്. വഴി സൈഡിൽ കൂടെയൊക്കെ കടകളൊക്കെ ഉണ്ട്. ചേച്ചിമാരൊക്കെ കട നടത്തുന്നുണ്ട്. എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങി തിന്നുന്നുണ്ട്. കാണാൻ നല്ല രസം, ഇങ്ങനെ വെറുതെ നടക്കാൻ നല്ല രസമുണ്ട്. അടിപൊളി ഇതാ ഇരിക്കുന്നു. നമുക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ മാങ്ങ എന്തൊക്കെയാണ് ഉപ്പിലിട്ടേക്കുന്നത്? കൈതിച്ചൊക്കെ ഉപ്പിലിട്ടേക്കുന്നത്. കാറ്റടി കാറ്റടി, ആർക്കാ കാറ്റടി വേണ്ടേ? വാങ്ങിച്ചോ. ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. വഴി സൈഡിൽ കൂടെ നല്ല മൺകലത്തിനകത്ത് എന്താണാവോ വെച്ചേക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് 100 മീറ്ററോളം നടക്കാനുണ്ട്. ഇവിടെ എൻട്രൻസ് ഫീസ് ഒക്കെ ഉണ്ട്. പുതിയ ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് കയറാനായിട്ട്. നമുക്ക് പൂക്കാട് കാഴ്ചകളൊന്നും കാണാം. ഹലോ ഗൈസ്, നമുക്കൊരു പറ്റു പറ്റിയിട്ടുണ്ട്. പൈസ എടുക്കാണ്ടാണ് വന്നത്. ഗൂഗിൾ പേ എല്ലായിടത്തും ഉണ്ടാകുമെന്നുള്ള ധൈര്യത്തിലാണ് വന്നത്. പക്ഷേ ഇവിടെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ ഒരു പൈസ കയ്യിൽ കരുതി വെച്ചോ എന്തായാലും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വന്ന ഓട്ടോറിക്ഷക്കാരനെ പിടിച്ചു നിർത്തിയിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം, പൈസ തരുമോ എന്ന് ചോദിച്ചു. അപ്പം അയാൾ പൈസ തരുന്ന ഭാഗമാണ്, ഷീന ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്ന ഭാഗമാണ് കേട്ടോ കാണുന്നത്. എന്തായാലും നമുക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഓട്ടോറിക്ഷക്കാരൻ ചേട്ടൻ എന്തായാലും താങ്ക് യു പറയാം നമുക്ക്. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരൻ ചേട്ടനോട് എരന്ന് വാങ്ങിയ പൈസയൊക്കെ ആയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറുവാണ് കേട്ടോ. എന്താണ് ഇതിനകത്ത് നമുക്കായിട്ട് കരുതി വെച്ചേക്കുന്നത്? കയറുമ്പോൾ തന്നെ നല്ല രസമുള്ള കടകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് തോന്നി. ഇവിടെ എല്ലാം വിദേശികൾ വരുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്, പലവിധ സാധനങ്ങളൊക്കെ ഉണ്ട്. ശനിയും ഞായറും ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഹോളിഡേ ആയതുകൊണ്ട് പിന്നെ പ്രത്യേക ബോട്ടിംഗ് ആണ് ഇവിടെ ഈ ലേക്കിൽ. ബോട്ടിംഗ് ഉണ്ട്, പിന്നെ കുറേ കുരങ്ങന്മാരെ കാണാം. മഴക്കാലമാണെങ്കിൽ അട്ടയുണ്ട്, അട്ടയൊക്കെ കടിച്ച് നല്ല ചോരയൊക്കെ ഇങ്ങനെ കാലേക്കടയൊക്കെ ഒലിപ്പിച്ച് നടക്കാം. അത് ആമ്പലം ആമ്പലാണോ അതോ വെറും പൂവാണോ? വെറും പൂവാണ്. സഞ്ചാരികളൂടെ വരുന്നുണ്ട്. നല്ല രസമുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ തന്നെ. ഒരു 3-4 മലകളാ ചുറ്റപ്പെട്ട് നടക്കുന്നതിന്റെ നടുക്കൊരു ലേക്ക് ഇതാണ് പൂക്കോട് ലേക്ക്. പക്ഷെ അതിന്റെ ആ പൂക്കൾ കിടക്കുന്ന കാണാനാണ് കേട്ടോ ഏറ്റവും രസമായിട്ട് ഫീൽ ചെയ്യുന്നത്. എല്ലാ സൈഡിലും പൂക്കൾ നിറഞ്ഞെടുക്കുന്നത്. നല്ല വയലറ്റ് കളറ്. ഞാൻ വിചാരിച്ചു അത് നേരത്തെ കണ്ടപ്പോ ആമ്പലാന്ന്. പക്ഷെ അല്ല, ബസ്സിന് എന്തെങ്കിലും വേണോ? ഐസ് വേണോ? ഐസ്ക്രീം വേണോ? കുടുങ്ങിയോ?
പൂക്കോടിലേക്കിൽ ആ പൂ കിടക്കുന്നത്. ഈ പൂ അവിടെ ഉള്ളത് കൊണ്ടാണോ ഒരു പൂക്കോടിലേക്ക് എന്ന് പേര് വന്നേ? അല്ലല്ലേ, ഭംഗി എന്ന് പറയുന്ന ഈ പൂവാണ് കേട്ടോ. ശരിക്കും എല്ലാ സൈഡും ഇങ്ങനെ അകലേന്ന് നോക്കുമ്പോ ഇങ്ങനെ പരവതാനി വിരിച്ച പട്ടു പരവതാനി വയലറ്റ് കളറിൽ വിരിച്ചിട്ടേക്കുന്ന പോലെയാ നമുക്ക് ആ ഒരു ഇത് തോന്നുന്നേ, പൂ കിടക്കുന്നത് തോന്നുന്നേ. മരത്തെ കയറണോ? കൊച്ചിന്റെ ആഗ്രഹമല്ലേ, പക്ഷെ വെള്ളത്തിൽ വീണാ എനിക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല. കൂടെ വന്ന ആളെന്ത് ചെയ്യുന്ന, എന്നോടാരെല്ലാം വിളിച്ചു വെച്ചാ ഞാൻ പറയൂ ഇതിലൂടെ പോയിന്ന്. എന്തോ താഴെ പോയല്ലോ, ഇലയാണോ കർത്താവേ? ആ ഇത് ഭയങ്കര, ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞനുസരിക്കുമല്ലോ. ഡേഞ്ചർ അല്ലേ? അപ്പൊ അതുകൂടെ ബോട്ട് വരുന്നതിന്റെ ധൈര്യത്തിലാണോ ഇത്? നിങ്ങൾ ചൊറിയും ചൊറിയും ആ മരത്തെ കയറിയാല്. ഇതേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിന് ഉത്തരവാദിത്വം ഒന്നും ഞാൻ ഏറ്റെടുക്കുന്നതല്ല, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സാധാരണ കുരങ്ങന്മാർ മരം കയറുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ഇറങ്ങിപ്പോരെ, ചൊറിഞ്ഞാല് അടിപൊളി. ചേരുമരത്തെ പോയി കയറി ചൊറിയുന്ന നമ്മുടെ ഷീലനെ കണ്ടെങ്കിൽ ഇതേ ഇങ്ങോട്ട് നോക്കിക്കോ. ഇതിൻ്റെ മുഴുവൻ ചുറ്റിനും നടക്കാട്ടോ, എല്ലാ ചുറ്റിനും നടക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് പൂക്കൾ നിരന്ന് കിടക്കുന്ന പോലെ തോന്നും, പക്ഷെ അടുത്ത് വന്ന് നോക്കുമ്പോൾ നമുക്കത് വലിയ ഇതായിട്ട് തോന്നില്ല. പക്ഷെ അകലേക്ക് നോക്കുമ്പോൾ നിറഞ്ഞ് പൂക്കൾ കിടക്കുന്ന പോലെ തോന്നും. ആ ഇതാ കായൽക്കരയിലെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ കായൽക്കരയിലൂടെ നടന്ന് നടന്ന് പൂക്കോടിലേക്ക് കേട്ടോ, പൂക്കോടിലേക്കിലൂടെ നടന്ന് നടന്ന് ഇതിൻ്റെ തീരത്ത് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതാ ഷീന ഇവിടെ മടുത്തിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എസാൻഡ് ട്രാവൽസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഓരോ യാത്രയ്ക്ക് പിന്നിലെയും വിജയത്തിൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ബോട്ടിങ്ങിൽ നമ്മളെ ആ പൂവിനകത്തൂടെയൊക്കെ കൊണ്ടുവരും കേട്ടോ. നമുക്ക് തന്നെ കയറി പോരാല്ലേ, തന്നെ ചവിട്ടി പോകാം. ബോട്ടുണ്ട് പോണോ? ആ ചവിട്ടു ആണോ? ഷോ റിവേഴ്സ് അടിച്ച് പോകുന്നുണ്ട്. നമ്മളിവിടെ തീ കടയൊക്കെ കരയിലൊക്കെ ഇരുന്നിട്ട് അവർ തുഴയുന്നതൊക്കെ കാണും കേട്ടോ. എസ് ആൻഡ് എ ട്രാവൽസ് വീഡിയോ എടുത്തിട്ട് അയച്ചു തരാം. എസ് ആൻഡ് എ ട്രാവൽസ്. ചാനലിന്റെ പേര് എസ് ആൻഡ് എ ട്രാവൽസ്. എസ് ക്യാപിറ്റൽ ലെറ്റർ എസ് ഇടുക, സ്പേസ് ഇടുക, ആൻഡ് ഇടുക, ക്യാപിറ്റൽ ലെറ്റർ എ ഇടുക, എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് ട്രാവൽസ്, അങ്ങനെ അടിച്ചാൽ മതി കേട്ടോ. എ ട്രാവൽസ്, എസ് ആൻഡ് എ. ഓക്കെ, പിന്നെ ഞാൻ കൊണ്ട് ഇങ്ങോട്ട് അക്വേറി അവിടെ പോകണമെന്ന്
പക്ഷെ അതേലോ ഞാനടിയ പൊട്ടുമായിരിക്കും, വള്ളി ചെറുതാ. താഴെ വീണ് നടു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം എനിക്കില്ല എന്നുള്ളത് നേരത്തെ ഓർമ്മിപ്പിച്ചേക്കുന്നു. അതിന്റെ വേരൊക്കെ ചോട്ടിക്കൂടെ കിടക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണല്ലേ. നിറഞ്ഞിട്ട് ഒരു മരത്തിന്റെ വേരാണ് ആൽമരം. ആലന്നില്ലേ ആവോ, എനിക്കറിഞ്ഞൂടാ. ആലിന്റെ ഇലയൊന്നും കാണുന്നില്ല, അതുകൊണ്ട് അറിയത്തില്ല. ആം കേറി പോകാൻ പറ്റും. ആ പോയേക്കാം. എന്താ പേര്? ജസ്ന. ഇവിടുത്തെ സ്റ്റാഫാണല്ലേ? എത്രയായി ഇവിടെ സ്റ്റാഫായി തുടങ്ങിയിട്ട്? കുറച്ച് ദിവസമായേ ഉള്ളൂ, പുതിയതായിട്ട് കയറിയതല്ലേ. എങ്ങനെയാ, ഒത്തിരി ആൾക്കാരൊക്കെ എവരിഡേ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്? വരുന്നുണ്ടല്ലേ. വൈകുന്നേരം എത്ര മണിക്ക്? ശരിക്കും 9 മണിക്കല്ലേ ക്ലോസ്? ആ ടൈം വരെ ആൾക്കാരുണ്ടോ? 6 മണിയാ? ആ ഓക്കെ. എവിടെ വീട്? എവിടെയാ? മേപ്പാടി തന്നെയാ? ശരി എന്നാ ഓക്കെ. അയ്യൂട്ടാരെ, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എസ്സാൻഡ് ട്രാവൽസിന്റെ ഈ പൂക്കോടിലേക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാം. എന്നൊക്കെ ഷീന ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റെവിടെയെങ്കിലും വെച്ച് കാണാം.